ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബീറ്റ് റൂട്ട് പച്ചടീൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ എൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊല്യൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവരാം ഇപ്പോൾ ഇതാ ഞാനിതിൻ്റെ തൊല്യൊക്കെ കളഞ്ഞ് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചോപ്പറിലിട്ടിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ എന്താ ഞാൻ ഗ്രേറ്ററിന് ചെറിയ ഹോൾസിലെ സൈഡിൽ വെച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നത് ഇപ്പോൾ എന്താ ഞാൻ രണ്ട് ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ബീട്രൂട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി ഒന്ന് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് ഒട്ടും കൂടി പോകരുത് അല്ലെങ്കിൽ നമുക്ക് ബീട്രൂട്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടൂല ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഇതിലത്തെ വെള്ളമൊക്കെ നമുക്ക് ഒന്ന് വറ്റി കിട്ടാനുണ്ട് അപ്പം ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഈ സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം അത്രയും നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട് ഞാനിപ്പോൾ ഒരു ചട്നി ഗ്രൈൻഡർ എടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എരിവിന് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇപ്പോൾതാണ് ഞാനതിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒട്ടും വെള്ളം കൂടാണ്ട് ഈ ഒരു കട്ടിയിൽ വേണം നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാൻ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നമ്മൾ ബീട്രൂട്ട് വെന്ത്ക്കണമെന്നൊന്ന് നോക്കാം ഇപ്പോൾതാ ബീട്രൂട്ട് ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി ബീട്രൂട്ട് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് തേങ്ങ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ തേങ്ങയും ബീട്രൂട്ടും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ എന്താ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് വേണം നമുക്ക് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇനി ഞാനിതിലേക്ക് ഒരു കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കട്ടയൊന്നും നന്നായിട്ട് ഉടച്ചെടുത്ത തൈരാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ബീറ്റ് റൂട്ട് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് എന്നാൽ അത്ര തന്നെ ടേസ്റ്റിംഗ് കൂടിയാണ് ചോറ് ഉണ്ണാൻ ശരിക്കും ഇത് മാത്രം മതി ഇപ്പം താ ഞാൻ ഇതവിടെ നന്നായിട്ട് മിക്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു വറവ് എടുക്കണം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുന്നുണ്ട് ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം മുളകൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയാൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇപ്പം താ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ബീറൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം അപ്പോൾ അവിടെ നമ്മൾ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക്സ് ഒക്കെ എന്നെ അറിയിക്കണേ